നമ്മൾ തമ്മിൽ പറഞ്ഞാൽ തീരാത്ത വലിയ പ്രശ്നങ്ങളൊന്നും ഞാൻ മനസ്സിൽ വെച്ചിട്ടില്ല. എന്റെ മനസ്സിനെ വേദനപ്പെടുത്തും വിധത്തിൽ നീ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അത് മറന്നു കളയാൻ എനിക്ക് പറ്റും. തിരിച്ച് നീയും അങ്ങനെ കരുതുകയാണെങ്കിൽ നമ്മൾ തമ്മിലുള്ള യുദ്ധം അവിടെ അവസാനിക്കും. എന്താ ഇപ്പോ അങ്ങനെ ഒരു തോന്നൽ? തൽക്കാലം ജയിച്ചതിന്റെ ഗർവമാണോ? അതോ വൈകാതെ അതിന്റെ തിരിച്ചടി നേരിടേണ്ടി വരും എന്നുള്ള പേടിയോ? എന്താ ഒരു തീർച്ചയായ ചിന്ത? ഈ പറഞ്ഞത് രണ്ടുമല്ല. ഇങ്ങനെ പരസ്പരം പോരടിച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും ഒരു നേട്ടവും ഇല്ല. ഇത് അവസാനിപ്പിച്ചാൽ അത്രയും സമയം ജീവിതത്തിൽ ഉപകാരമുള്ള എന്തെങ്കിലും ചെയ്യാമല്ലോ. ഓ, എന്നെ സംബന്ധിച്ച് നല്ലൊരു ജീവിതം എന്നൊരു കോൺസെപ്റ്റ് ഒന്നും ഇല്ലടി. പടുമുളക്ക് എന്ത് ഭാവി! എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ച് മരിച്ചു പോണം, അത്രേ ഉള്ളൂ. എന്തിനിങ്ങനെ ചിന്തിക്കണം? ചുറ്റും ശത്രുക്കളാണെന്നുള്ള തോന്നല നിന്റെ എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം. നീ എല്ലാവരെയും സ്നേഹിച്ചു തുടങ്ങിയ അത് തന്നെ നിനക്ക് തിരിച്ചും കിട്ടും. എന്തോ നാടി ഇത്! കാണുക എന്ന് പറഞ്ഞപ്പോ ഞാനൊന്ന് സന്തോഷിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും നാലഞ്ച് ഡയലോഗ് അടിച്ചൊന്നും മുട്ടാൻ പറ്റിയ കുറച്ച് ദിവസത്തേക്ക് അതെനിക്കൊരു എനർജിയാ. ഇതൊരുമാതിരി പള്ളിയിലെ ധ്യാന പ്രസംഗം പോലെ. എന്താ നിനക്ക് പറ്റിയേ? ജീവിതം മടുത്തോ? എനിക്ക് ജീവിതം മടുത്തിട്ടൊന്നുമില്ല. പക്ഷെ സൂക്ഷിച്ചില്ലെങ്കിൽ നിനക്ക് നിന്റെ ജീവിതം മടുക്കും. അതിന്റെ സിഗ്നൽസ് ഒക്കെ കണ്ടുറങ്ങിയിട്ടുണ്ട്. മനസ്സിലായില്ല? അത് വെറുതെ. കാൽക്കീഴിലെ മണ്ണൊലിച്ചു പോകുന്നത് അറിയുന്നില്ല എന്ന് പറയരുത്. നിനക്കതറിയാം. അതിൽ നിനക്ക് വലിയ സങ്കടവുമുണ്ട്. നിന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന അമ്മയെ വിട്ട് നീ അയാളുടെ കൂടെ കൂടി. നീ ചെയ്ത തെറ്റ് തിരുത്താൻ ശ്രമിച്ച കുറ്റത്തിന് കൊലക്കുറ്റം ചുമത്തി നീ ജയിലിലടച്ചു. പക്ഷേ ഇപ്പോഴും നിന്നോട് നിർമ്മല മാഡത്തിന് സ്നേഹം മാത്രമേയുള്ളൂ. സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ള ഒരു ഉപകരണമായി മാത്രം നിന്നെ കാണുന്ന നിന്റെ പപ്പേ നിനക്കിനി മനസ്സിലായില്ലേ? അയാൾ നിന്നെ തള്ളിപ്പറഞ്ഞു കഴിഞ്ഞു. ഇഷ്ടപ്പെട്ട പെണ്ണിനെ അയാൾ ചിലപ്പോ ഉടൻ വിവാഹം കഴിച്ചേക്കും. അവരുടെ ജീവിതത്തിനിടയിൽ ഒരധിക പെറ്റായി നിൽക്കണോ നിനക്ക്? നിന്റെ തിരിച്ചുവരവും കാത്തു നിൽക്കുക നിന്റെ മമ്മ. നീയും മമ്മയും തമ്മിൽ ഇത്രക്കകന്നു പോവാനുള്ള കാരണം ഞാനാണെങ്കിൽ ഇനി ഞാൻ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിന്റെ പരിസരത്ത് പോലും വരാതെ നോക്കിക്കോളാം. ഇതെന്റെ വാക്ക. ഞാൻ ഒരിക്കലും നിനക്കൊരു തലവേദനയാവില്ല. നീ കോശിയുടെ കൂടെയുള്ള താമസം മതിയാക്കി മമ്മയുടെ അടുത്തേക്ക് തിരിച്ചു പോണം. ഓ, അപ്പോ അതാണ് കാര്യം. അവസരം മുതലാക്കി വളഞ്ഞു പിടിക്കുക അല്ലേ? ആരാ നിനക്ക് ബുദ്ധി പറഞ്ഞു തന്നേ? എന്റെ മമ്മയാ? ഞാനും എന്റെ പപ്പയും തമ്മിൽ പലതും ഉണ്ടാവും. അതിന് അവിടെ നിറങ്ങി പോന്നിട്ട് പരിഹാരം കാണാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നിന്നെ അംഗീകരിക്കാത്ത സ്ഥലത്ത് നീ എങ്ങനെ ജീവിക്കും? ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം. പരാതിയും പറഞ്ഞ് ഞാൻ നിന്നെയോ നിന്നെ എന്നേക്കാൾ സ്നേഹിക്കുന്ന എന്റെ മമ്മ എന്ന് പറയുന്ന സ്ത്രീയെയോ സമീപിച്ചില്ലല്ലോ. ഇനി തൊട്ട് അങ്ങനെ ഉണ്ടാവുകയില്ല. നിനക്ക് എന്റെ മമ്മയെ സ്നേഹിച്ചതിന്റെ ഗുണം കിട്ടി. അതെ, കാര്യം കാണാനുള്ള നാട്യമായിരുന്നെന്ന് എന്റെ മമ്മയ്ക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഇനിയിപ്പോ അവരൊരു ബാധ്യതയാണെന്ന് തോന്നുന്നുണ്ടല്ലേ? അതിനുവേണ്ടിയാ ഇപ്പൊ നീ എന്റെ മനസ്സിൽ അമ്മ സ്നേഹം മുളപ്പിക്കാൻ നോക്കുന്നത്. അങ്ങനെ നീ ഡിസ്പോസ് ചെയ്യുന്നതൊക്കെ പെറുക്കെടുക്കാൻ ഈ ബല കിട്ടില്ലടി. എന്റെ ജീവിതത്തിന്റെ ഗതിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അത് ഞാൻ തന്നെ സോൾവ് ചെയ്തോളാം. അതിന് നിങ്ങളാരും മനസ്സുരുക്കണ്ട. മനസ്സിലായില്ലേ?
അമ്മയോട് അങ്ങനെയൊന്നും സംസാരിക്കാനേ പോവരുതായിരുന്നു. ചെന്നത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്തു കാണും. വലിയ വിട്ടിത്തരവാ ഞാൻ ചെയ്ത്. പോകുന്നതിന് മുൻപ് മാഡത്തോടൊന്നും ആലോചിക്കാൻ തോന്നിയില്ല. ഇനി ഈ കാരണം പറഞ്ഞ് അവൾ എന്തൊക്കെ പ്രശ്നങ്ങളാ ഉണ്ടാക്കാൻ പോകുന്നേന്നാ എന്റെ പേടി. സാധാരണഗതിയില് ആർക്കായാലും ചെയ്തത് തെറ്റായിപ്പോയെന്ന് തോന്നുന്ന ഒരവസ്ഥയല്ലേ ഇപ്പൊ അവൾക്കുള്ളത്. തിരിച്ചു വരണമെന്നുള്ള തോന്നലിന് ഞാനാണ് തടസ്സമെങ്കിൽ അത് മാറിക്കോട്ടെ എന്ന് വിചാരിച്ചതാ കുഴപ്പമായത്. ഞാൻ കാരണം മാഡത്തിനുണ്ടായിരുന്ന പ്രതീക്ഷയും ഇല്ലാതായി. സോറി. എന്താത്? സോറി പറയാൻ എന്ത് തെറ്റാ നീ ചെയ്തത്? എന്റെ സന്തോഷത്തിന് വേണ്ടിയല്ലേ നീ അവളെ കണ്ട് അങ്ങനെ ഒരു കീഴടങ്ങലിന് തയ്യാറായത്? അത് അവൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതിന് മോൾ എന്ത് ചെയ്യാനാ? അവൾക്ക് അവളുടെ ജീവിതത്തെക്കാൾ വലുത് അവളുടെ വാശികളാ. പോയി പോയി സ്വബോധത്തോടെ ചിന്തിക്കാൻ പോലും പറ്റാതായിരിക്കും. കോശിയുടെ കൂടെ ഇനി നിൽക്കണമെങ്കിൽ അവൾ ഉത്തരേ അംഗീകരിച്ചേ മതിയാവൂ. അതവൾക്ക് പറ്റില്ല, പിന്നെ എങ്ങനെ മുന്നോട്ട് പോവും? നോർമൽ കേസിൽ മോള് പറഞ്ഞത് ശരിയാ, പക്ഷേ ബെല്ലയുടെ സ്വഭാവം അതല്ലല്ലോ. അവളുടെ പ്രായത്തിലുള്ള പെൺകുട്ടികൾ ചിന്തിക്കുന്നത് പോലെയാണോ അവൾ ചിന്തിക്കുക? ഉത്തരയെ അവൾ ഒരു എതിരാളിയായി മനസ്സിൽ സ്വീകരിച്ചു കഴിഞ്ഞു. ഇനി അവരെ തോൽപ്പിക്കാൻ എന്ത് വേണമെന്നാവും അവളുടെ ചിന്ത. കോശിയെ വിട്ടുപോന്ന രണ്ട് തോൽവിയല്ലേ സംഭവിക്കുക. ഉത്തരയോട് തോൽക്കണം, എന്റെ അടുത്തേക്ക് വന്ന അവിടെയും ഒരു കീഴടങ്ങലാവും. ഇല്ല, ആ പ്രതീക്ഷ അസ്ഥാനത്തായി പോയി. അവൾ തിരിച്ചു വരുമെന്ന് കണക്കുകൂട്ടിയ ഞാനാ വീട്ടിൽ ചിന്തിച്ചില്ല. എന്റെ മനസ്സിൽ ഇപ്പോഴും പഴയ ബെല്ലയല്ലേ ഉള്ളത്. എന്റെ മോള് മനസ്സ് കരിങ്കല്ലാക്കിയാ വളർന്നു വരുന്ന കാര്യം ഞാൻ മറന്നുപോയി. മാഡം വിഷമിക്കരുത്, അവൾക്ക് മാറാനുള്ള സമയം ആയിട്ടില്ല എന്ന് വിചാരിച്ച് സമാധാനിക്കണം. മാഡത്തിന് വിശ്വാസം കാണില്ല. എന്നിരുന്നാലും മനുഷ്യന്റെ ആയുസ്സിൽ ശനിദശ എന്നൊന്നുണ്ട്. നമ്മുടെ ബുദ്ധി നമ്മളെ തന്നെ തെറ്റിദ്ധരിപ്പിക്കും. ചെയ്യുന്നതും പറയുന്നതും എല്ലാം വിപരീതമായി പോവും. ചുറ്റും ശത്രുക്കളാവും. തൊടുന്നതെല്ലാം നഷ്ടത്തിലെ അവസാനിക്കൂ. എല്ലാം സമയദോഷമാ, മാറും. ഒരു പ്രായം കഴിയുമ്പോ അവളുടെ സമയം തെളിയും. അപ്പൊ എല്ലാം അവൾക്ക് മനസ്സിലാവും. സമയം മോശമായാൽ പെറ്റമ്മയെ മറന്നുപോകും. കള്ളം പറഞ്ഞ് ആരുടെയെങ്കിലും സമ്പാദ്യം തട്ടിയെടുക്കാൻ നോക്കൂ. വൈരാഗ്യം തോന്നുന്നവരെ കൊല്ലു. ജ്യോതിശാസ്ത്രം കുറച്ച് ഞാനും പഠിച്ചിട്ടുണ്ട്. കണ്ടുമുട്ടുന്ന 100-ൽ 25 പേർക്കും ശനിദശയാവും. അവരൊക്കെ എങ്ങനെയാണോ പെരുമാറുന്നത്? എന്നെ ആശ്വസിപ്പിക്കാൻ പറഞ്ഞാണെന്ന് മനസ്സിലായി. അവളെ പോലൊരു പെണ്ണിനോട് സംസാരിക്കുന്നത് പോലും എന്നെ ഓർത്തിട്ടാണെന്നറിയാം. എന്റെ മകൾ തികഞ്ഞൊരു ക്രിമിനൽ ആയിപ്പോയി. അങ്ങനെയാക്കി അവൾക്കിനിരു തിരിച്ചു വരവ് ബുദ്ധിമുട്ടാണ്. അത് ഞാനെന്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു കഴിഞ്ഞു. നന്നാവാനുള്ള യോഗമില്ല. അവൾ അവളുടെ വഴിയെ പോട്ടെ. തടയാൻ നിന്ന് കൂടുതൽ വൈരാഗ്യം വരുത്തി വെക്കണ്ട. ആർഭാടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും നല്ല സന്തോഷമായിട്ട് ജീവിച്ച കുടുംബമായിരുന്നു ഞങ്ങളുടേത്. നിസ്സാര കാര്യം ഉണ്ടായാൽ പോലും കുടുകൂടെ ചിരിക്കുമായിരുന്നു എന്റെ അമ്മ. പറഞ്ഞ വിശ്വസിക്കോ നീ? അത്താഴത്തിനരിയില്ലെന്ന് പോലും ചിരിച്ചുകൊണ്ടേ അമ്മ പറയൂ. അതുകൊണ്ട് തന്നെയാവും എന്റെ പപ്പയും അമ്മയും തമ്മിൽ വഴക്ക് കൂടുന്നത് ഒരിക്കൽ പോലും ഞാൻ കണ്ടിട്ടില്ല. ഒരുപാട് ചിരിച്ച അമ്മയുടെ മോൾക്ക് ഒരുപാട് കരയാനാവും വിധി. സാരമില്ല, എന്തു വന്നാലും അനുഭവിച്ചല്ലേ പറ്റൂ.
ചായ തന്നില്ല? ഇല്ല. അതെന്താ? എനിക്ക് സൗകര്യമില്ല. എന്നിട്ടും ഞാനീ വീട്ടിലെ സെർവന്റ് അല്ലെന്നറിയാലോ. വാശിയാണല്ലേ, കുഴപ്പമില്ല. ചായ ഉണ്ടാക്കാനൊക്കെ എനിക്കും അറിയാം. ചായക്ക് പാല് കാണില്ല. അതെന്താ, ഇന്ന് പാലും ഉണ്ടോ? വന്നു, ബാക്കി ഉണ്ടായിരുന്നു, ഞാൻ എടുത്ത് കളഞ്ഞു. കളഞ്ഞോ? അതെന്താ അങ്ങനെ ചെയ്തത്? ഇരുന്നാ ചീത്തയായി പോയി ദുർഗന്ധം വരില്ലേ. പാലും മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളും അങ്ങനെയാ. ചീത്തയായ ഇത്രയും വൃത്തികേട് വരയില്ല. ചായ ഇല്ലെങ്കിൽ കട്ടൻ ചായ കുടിക്കാം. ഇന്നെന്താ ബ്രേക്ക്ഫാസ്റ്റിന്? ഇഡ്ഡലി സാമ്പാറും. നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞാൻ കഴിച്ചു. ഇനി ഒരെണ്ണം പോലും ബാക്കി വെച്ചില്ല. അപ്പൊ എനിക്ക് എടുത്തു വെച്ചില്ലേ? ഇഡ്ഡലിയും ചായയും കാപ്പിയും സാമ്പാറും ഒന്നും അടുക്കളയിൽ മുളച്ചുണ്ടാവുന്ന സാധനങ്ങളല്ലോ. ആരെങ്കിലും അതിനുവേണ്ടി മെനക്കെടണം. ഞാൻ നിങ്ങളുടെ ആരും അല്ലല്ലോ. അങ്ങനെയുള്ളവർക്ക് വെച്ചുകൊള്ളാൻ എനിക്ക് ഇതിൽ സൗകര്യപ്പെടില്ല. നമുക്ക് പോകുന്ന വഴി കഴിക്കാം. എങ്ങോട്ട് പോകുമ്പോ? ജക്കറിയുടെ മോളുടെ എൻഗേജ്മെന്റിന് പോകണമെന്ന് പറഞ്ഞിരുന്നതല്ലേ? ഒരുമിച്ച് പോകണമെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞതാണ്? ഞാൻ വരുന്നൊന്നുമില്ല. ആ ഉത്തരേ കെട്ടിയിരുന്നലിച്ച് കൊണ്ടുപോയച്ചാ മതി. വെല, ദിസ് ഇസ് ടു മച്ച്. ഇങ്ങനെ എന്നോട് സമരം പ്രഖ്യാപിച്ച് എത്ര കാലം കഴിയാനാ പരിപാടി? ഇവിടെ എത്ര കാലം ഞാൻ നിൽക്കുന്നോ അത്രയും കാലം ബെല്ലയുടെ ഭാഗത്തുനിന്ന് ഇത് പ്രതീക്ഷിച്ചാ മതി. അത്ര പെട്ടെന്ന് ബെല്ല ഇവിടുന്ന് ഒഴിഞ്ഞു പോകുമെന്ന് കരുതണ്ട. തീരുമാനിച്ച കാര്യം നടത്താൻ ഏത് വഴിയും ഞാൻ സ്വീകരിക്കും. ജയിക്കാൻ പോകുന്നത് ആരായിരിക്കും നമുക്ക് കാണാം. ഞാൻ അന്നേ പറഞ്ഞില്ലേ അച്ചായ, അവര് തമ്മിൽ കൂട്ടിമുട്ടിയിട്ടുണ്ട്. അച്ചായൻ ഉത്തരയാണ് എല്ലാമെന്ന് പറഞ്ഞതിന്റെ പിന്നാലെ ഉത്തരയുടെ ഭീകരമായ പെർഫോമൻസ് കൂടിയായപ്പോ ബെല്ലയ്ക്ക് കാര്യങ്ങളുടെ ശരിയായ കിടപ്പ് മനസ്സിലായി. അതായിപ്പം മിണ്ടാട്ടമില്ലാതെ. ഹോ, അച്ചായന്റെ എല്ലാ കൊള്ളരുതായ്മയ്ക്ക് ഇണങ്ങിയ ഒരു സന്താനമായിരുന്നു അത്. അല്ല, ഈ ഉത്തര എങ്ങനെയാള്? എനിക്ക് ചില സംശയങ്ങളൊക്കെ ഇല്ലാതില്ല. എന്താ? കല്യാണം കഴിഞ്ഞ് അധിക നാള് കഴിയും മുമ്പേ ഭർത്താവ് മരിച്ചുപോയി എന്നല്ലേ പറഞ്ഞത്? അതെ. നിർമ്മലയുടെ കൂട്ടുകാരിയാണെന്നും പറഞ്ഞു. അപ്പോ ഒരേ പ്രായം. അതെ, അതിനിപ്പോ എന്താ? ഏയ്, ഉത്തരയുടെ കല്യാണം കഴിഞ്ഞ് പോയതിനു ശേഷമല്ലേ ഈ ബെല്ല ജനിക്കാനുള്ള പ്രസ്തുത സംഭവം ഉണ്ടായത്. അതേതോ, അതൊക്കെ ഇപ്പൊ ഇങ്ങനെ ചെങ്ങിയെടുക്കാൻ എന്താ കാര്യം? അതൊന്നും ഇപ്പൊ കേൾക്കുന്നതേ ഇഷ്ടമല്ലേ. അതെ, അതല്ലേലും അങ്ങനെയാ. കല്യാണം എടുക്കാറാവുമ്പോഴേക്ക് ആണുങ്ങളെല്ലാം നല്ല ബസ്റ്റ് മര്യാദക്കാരെ. അത് കഴിഞ്ഞൊരു ആറു മാസത്തേക്ക് നല്ല ഫുൾ ഡീസന്റുമായിരിക്കും. പിന്നെ ഒരു ആറു മാസം കഴിഞ്ഞാൽ വീണ്ടും പഴയപടിയാവും. ഞാനിതൊക്കെ എത്രയോ കണ്ടിരിക്കുന്നു. നടക്കട്ടെ നടക്കട്ടെ, എല്ലാം അതേപോലെ തന്നെ നടക്കട്ടെ. തനിക്ക് വേറെ വല്ലതും പറയാനുണ്ടോ? എന്തെങ്കിലും ചോദിച്ചു പോയാൽ കാടും മേടും കയറി വളവളാന്നങ്ങ് തുടങ്ങിക്കോളൂ. ചോദിക്കുന്നതിന് കൃത്യമായ സമാധാനം പറയും. നീ നാം പഠിച്ചിട്ടില്ലേ? ചോദിക്കുന്നതിനൊക്കെ കൃത്യമായിട്ട് സമാധാനം പറയാത് പോലീസ് സ്റ്റേഷനൊന്നും അല്ലല്ലോ. എനിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റൂ. പറ്റുമെങ്കിൽ കേട്ടാ മതി. എന്നാ പണ്ടാരടങ്ങ് ഒന്ന് പറയണോ? അതായത്, ഈ ഡോക്ടറോട് പണ്ടേ ഒരിത് ഉത്തരക്കുണ്ടായിരുന്നെങ്കിൽ ഭർത്താവ് മരിച്ചിട്ട് ഇത്രയും വർഷം അവര് കാത്തിരുന്നത് എന്തിനാ? ഓ, ഭർത്താവ് മരിച്ചതിന്റെ പിറ്റേന്റെ കാലത്ത് എഴുന്നേറ്റ് പഴയ ഇഷ്ടക്കാരനെ തേടി പോകാൻ പറ്റൂ? ആ, അങ്ങനെയൊന്നും പറ്റില്ല. അവൾക്ക് ഇപ്പോഴാണ് അതിനുള്ള സാവകാശം കിട്ടിയത്. ഓ, ചിലപ്പോ വർഷങ്ങളോളം ആലോചിച്ചെടുത്ത് തീരുമാനമാവും. ഓ, എന്നെ വിവാഹം കഴിക്കാൻ വന്നത് എന്താണോ? ആയിക്കൂടെ. 20 കൊല്ലം ആലോചിച്ചിട്ടോ അപകടം ഒഴിഞ്ഞു പോയില്ലല്ലേ. ഭയങ്കരം തന്നെ. എന്താണോ താൻ ഉദ്ദേശിച്ചത്? താൻ എന്താ പറഞ്ഞ? അല്ല, അത് ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. എന്തോ ആലോചിച്ച് പറഞ്ഞപ്പോ അങ്ങനെ ആയിപ്പോയതായിരിക്കും. വേണ്ട കേട്ടോ, തനിക്ക് പണ്ടേ ഉള്ള സുഖടേത്. കാര്യം പറയുന്നതിന്റെ ഇടയിൽ ഓരോ മുള്ള്. സോറി, ശീലം കൊണ്ട് പറ്റിപ്പോയതാ, ഇനി ആവർത്തിക്കില്ല. ഓ, അതെ, ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാ ബെല്ല എന്തായാലും അച്ചായനെ കൈവിട്ട മട്ട. ഉത്തരയും അങ്ങനെ ചെയ്യൂ. ഇല്ലത്തുനിന്ന് ഇറങ്ങുകയും ചെയ്തു, അമ്മാത്തൊട്ട് എത്തിയതും ഇല്ലെന്ന അവസ്ഥ ഉണ്ടാവരുത്.
അതെന്താ തനിക്ക് അങ്ങനെ ഒരു സംശയം തോന്നാൻ? അല്ല, ഇത്രയും കാലം ഒറ്റയ്ക്ക് കഴിഞ്ഞതല്ലേ. കോശിച്ചായന്റെ കുടുംബത്തിൽ ഇത്രയും വലിയ കുഴപ്പമുണ്ടെങ്കിൽ ഇതങ്ങ് വേണ്ടാന്ന് വെച്ചേക്കാവുന്ന ഉത്തരയ്ക്ക് തോന്നിയാലോ? അയ്യോ, അങ്ങനെ വിചാരിക്കോ? ഏ ഇല്ല, അത് ശരി. അപ്പോ അച്ചായൻ ഇപ്പോഴും അതിനൊരു ഉറപ്പ് കിട്ടിയിട്ടില്ലല്ലേ. എന്ന് ചോദിച്ച പിന്നെ? അച്ചായനെ വിവാഹം കഴിക്കാൻ ഇഷ്ടമാണെന്ന് ഉത്തര അച്ചായനോട് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷേ അങ്ങനെ തന്നെ പറയണം, എന്നാലേ കാര്യത്തിന് നടപടിയാവൂ. ശരിയാ, പക്ഷെ നമ്മള് ഒരു പക്ഷേ ഇല്ല. ഇപ്പൊ തന്നെ അതിനൊരു ഉറപ്പ് വാങ്ങിക്കണം. അത് കിട്ടിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ മൂവ് ചെയ്താൽ മതി. വെറുതെ മനുഷ്യന്റെ ഉറക്കം കളയാൻ വേണ്ടി അല്ല. പിന്നെ ഞാനത് അവളോട് തുറന്നു പറഞ്ഞു. ജീവിതത്തിൽ ഇത്രയും വലിയൊരു പ്രതിസന്ധി ഞാനിതുവരെ നേരിട്ടിട്ടില്ല. വർഷങ്ങളോളം മനസ്സിൽ കൊണ്ടുനടന്ന വലിയൊരു മോഹം ഒരു വശത്ത്, സ്വന്തം മോള് മറുവശത്ത്. ഹോ, വല്ലാത്ത പ്രഷറിലായിപ്പോയി. ഇതിനെ ചൊല്ലി ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ തുറന്നു പറഞ്ഞു കഴിഞ്ഞപ്പോ വലിയൊരു ആശ്വാസം. ഈ ഒളിച്ചുകളിക്ക് ഒരവസാനമായല്ലോ. ഉത്തരം എന്നോട് ആവശ്യപ്പെട്ടത് ഞാൻ ക്ലിയറാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ എന്തു വേണമെന്ന് ഉത്തര തന്നെ പറയണം. ബാധ്യതകളും കെട്ടുപാടുകളൊന്നും ഇല്ലാതെ തികച്ചും സ്വതന്ത്രനായിട്ടാ ഞാനിപ്പോ ഉത്തരയുടെ മുമ്പിൽ നിൽക്കുന്നത്. പറയേ, ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്ക് മനസ്സിലായില്ല. ഇതിൽ ഇത്ര മനസ്സിലാക്കാൻ എന്താ ഉള്ളത്? രണ്ടിൽ ആരെ വേണമെന്ന് തീരുമാനിക്കാൻ ഉത്തര പറഞ്ഞു. ഉത്തരയെ തന്നെയാ എനിക്ക് വേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചു. ഇനി എന്തു വേണമെന്ന് ഞാൻ പറഞ്ഞു തരണം. ഡോക്ടർ, ഡോക്ടർ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഉത്തര പ്ലീസ്, ഒന്നും മനസ്സിൽ കാണാതെയാണോ ഉത്തര എന്നോട് അങ്ങനെ പറഞ്ഞത്? ഞാൻ എന്ത് മനസ്സിൽ കണ്ടു എന്നാ ഡോക്ടർ പറയുന്നത്? നമ്മൾ തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അത് ബെല്ലയ്ക്ക് ഇഷ്ടമല്ല. മകളെ ബുദ്ധിമുട്ടിച്ച് അത് തുടർന്നു പോണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കാനേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. വേണ്ട, ഇതെന്നെ മനഃപൂർവ്വം ഭ്രാന്ത് പിടിപ്പിക്കാനുള്ള പരിപാടിയാ. നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് മാത്രമാണോ നമ്മൾ തമ്മിലുള്ളൂ? അതിനുവേണ്ടി മാത്രമാണോ ഉത്തരയെ കാണാൻ ഞാൻ ഇവിടെ വന്നത്? അല്ലേ, നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന് ഒട്ടും വിലയില്ലെന്നാണോ ഡോക്ടർ പറയുന്നത്? എന്റെ ദൈവമേ, ഞാൻ എങ്ങനെ ഇതിനൊന്ന് പറഞ്ഞു മനസ്സിലാക്കുന്നത്? നമ്മൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിന് ഒരുപാട് വിലയുണ്ട്. പക്ഷേ അതിന് ഞാൻ അതിലും വലിയ അർത്ഥങ്ങൾ കാണുന്നുണ്ട്. ഒരു സുഹൃത്തിന് കൊടുക്കുന്നതിനേക്കാൾ ഒരുപാട് ഉയർന്ന തലത്തിലാണ് എന്റെ മനസ്സിൽ ഉത്തരം നിൽക്കുന്നത്. മനസ്സിലായോ? ഇല്ല. അതെന്താ?